ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കാണ്. മാഷാല്ലാ, അൽഹംദുലില്ലാ, നമ്മളൊരു സുഖമായിട്ട് പോകുന്നു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളുടെ നനച്ചുകുളി മൂന്നാം ദിവസമാണ് കേട്ടോ. രണ്ട് ദിവസം കൊണ്ട് തീർക്കാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല കേട്ടോ. നമ്മളുടെ നനച്ചുകുളി എ ടു സെഡ് കാര്യങ്ങളൊക്കെ വെള്ളം ഉഷി കഴുകി ഉണക്കി അതാത് സ്ഥാനത്തെടുത്ത് വെക്കുക വെച്ചാൽ നല്ല ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അപ്പം എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഇന്നത്തെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ ഇന്ന് ലീവായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കരുതി കിച്ചണിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെയിലത്ത് വെച്ചിട്ട് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് പാത്രങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി വെക്കാൻ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൊക്കെ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ടയേർഡായി പോവും. പിന്നെ വിചാരിച്ച പോലെ ഫ്ലോയിൽ പണി തീരുമില്ല കേട്ടോ. അപ്പം മക്കൾ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. അപ്പം അതാണ് ഇന്നത്തെ ഇതിൻ്റെ ഉദ്ദേശം. അപ്പം ഇൻഷാല്ലാ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നനച്ചുള്ളി പ്രമാണിച്ച് നമ്മൾ പുതിയൊരു ഈ ഒരു ഓസൊക്കെ വാങ്ങിയിട്ടുണ്ട് നനക്കാനും പിടിക്കാനും കഴുകാനൊക്കെ കേട്ടോ. അപ്പോൾ പഴയത് നമ്മളത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് ആകെ ലീക്കാണ്. അപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ട് ആദ്യത്തെ പരിപാടി ഇതാ നമ്മുടെ തൈരിലിട്ട മുളക്, നമ്മുടെ തൈര് മുളക് തൈരുന്ന് കോരിയെടുത്തിട്ട് രണ്ട് പ്ലേറ്റിൽ വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഏകദേശം മുക്കാൽ ഭാഗം ഡ്രൈ ആവും. വീണ്ടും നമുക്ക് ഈ ഒരു തൈരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം തൈര് വറ്റുന്നത് വരെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളി തൈര് മുളക് കൊണ്ടാട്ടം ആവുള്ളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. കഴിച്ചു നോക്കാം, നമുക്ക് അടിപൊളിയല്ലേ. അപ്പം ആദ്യം തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് വേണം ബാക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ വിശദമായിട്ട് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ ഒരു ചോറുണ്ടാക്കാമെന്ന് കരുതി. ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുണ്ടാക്കിയിട്ട് കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാകുമ്പോൾ പിന്നെ ആർക്കും പറ്റാത്ത പ്രശ്നവും കഴിക്കാത്ത പ്രശ്നമൊന്നുമില്ല. ചൂടപ്പം പോലെ ചിലവാകട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആ കൂട്ടത്തിൽ തന്നെ ഒരു ബട്ടറിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. ബാക്കി ഉണ്ടായപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് സെറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇടത്തരം സൈസിലെ ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈസിയാണ്. അതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ്. ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ക്യൂബ് സൈസാക്കി കുഞ്ഞായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. കുട്ടികൾക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾ ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി വേവിച്ചിട്ട് എടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ പച്ചക്കറിയുടെ ആ കളറൊന്നും വല്ലാണ്ട് ചേഞ്ച് ആവാണ്ട് ഹാഫ് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനിതാ അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങി വരുമല്ലോ, ആ സ്ഥലത്തേക്ക് നമ്മൾ കഴുകി മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ചെമ്മീൻ ജസ്റ്റ് നമുക്കൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നടുക്ക് തിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കിയിട്ട് ചെമ്മീൻ വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പം അറിയാമല്ലോ ചെമ്മീന് വലിയ വേവും കാര്യങ്ങളൊന്നുമില്ല. എണ്ണ കുറവാണെങ്കിൽ കുറേശ്ശെ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതൊക്കെ ഒന്ന് തുറന്നിട്ട് ആ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ആവിയിൽ ചെമ്മീൻ നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് നമ്മൾ വെജിറ്റബിൾസും ചെമ്മീനും ഒക്കെ സെറ്റായിട്ടുണ്ട്. മസാലയിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബിരിയാണീൻ്റെ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ സാധാരണ നമ്മുടെ ചോറ് അതും ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ റൈസ് റെഡി കിട്ടും. അപ്പം ഇതിൽ ഉപ്പ് നോക്കണം. അതേപോലെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ശകലം ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അതും ആക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കിയാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോറിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ മക്കളൊക്കെ ഓടി വന്നിട്ട് കഴിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് ചട്ടി കാലിയാക്കി കിട്ടുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ചെമ്മീൻ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം കഴിക്കുക കഴിഞ്ഞിട്ട് ആരും നിർബന്ധിക്കേണ്ട. ഇതുണ്ടാക്കിയാൽ രാവിലെ ആയാലും രാത്രി ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ. അപ്പം ഇത് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഉദ്ദേശിക്കുന്ന തലേ ദിവസം തന്നെ ഞാൻ മക്കളോടൊക്കെ നല്ല നിലക്ക് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ, നാളെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം എന്നാൽ വേഗം കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവർക്കും നല്ലൊരു കൂലിയും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവർക്ക് കൂലിയിൽ നിന്ന് നല്ലൊരു സംഖ്യ കുറയുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെറുപ്പിക്കലും ചടപ്പിക്കലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇടയ്ക്ക് ആരെങ്കിലും ഞാനില്ലാന്ന് പോയാൽ പിന്നെ മറ്റൊല്ലും ഉണ്ടാവില്ല, പിന്നെ നമ്മൾ അതൊക്കെ വാടർക്കേണ്ടി വരുമല്ലോ, അത് വിചാരിച്ചിട്ട് അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഞാൻ നമ്മളെ പണിക്കാരെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം മുകളിലെ കിച്ചണിൻ്റെ മുകളിലുള്ള വലിയ വലിയ പാത്രങ്ങൾ, ബിരിയാണി ചെമ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സഞ്ജുവിന് ഞാൻ ടേബിളിൻ്റെ കസാലയും അതൊക്കെ മൊത്തത്തിൽ പൊടി തട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷും അവനെ ആക്കിയിട്ടുണ്ട്. അപ്പം ഓരോരോ പണികളിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വലിയ വലിയ ചെമ്പും പാത്രങ്ങളൊക്കെ കഴുകി അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇത് കഴിയുമ്പോഴേക്കും ഓരോന്നോരോന്ന് കൊണ്ടുപോയി വെക്കാം, വെയിലത്ത് കൊണ്ടുപോയി വിരിച്ചിടാനൊക്കെ പറയാമല്ലോ. അപ്പം ഓരോരോ അപ്പുറത്തെ സുറുമി അകത്തുള്ള പൊടി തട്ടലോ അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഓളും ചെയ്യുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മൾ എത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അടിപൊളിയായിട്ട് മാറാലയും ചണ്ടയും കുറുമ്പൊക്കെ പൊടിയൊക്കെ നമ്മളുടെ ടേബിളിൻ്റെ കസാലേൻ്റെ ഇടയിലൊക്കെ എന്ത് വർക്കുള്ളതാണെങ്കിലും വർക്കില്ലാത്തവരാണെങ്കിലും ഒക്കെ നല്ല പൊടി ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഈ ഒരു കുഷ്യൻ്റെ താഴത്തുള്ള ഒരു ബ്ലാക്ക് കോട്ടിങ് ഉണ്ടായിരുന്നു, അതൊക്കെ താ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അതങ്ങോട്ട് പൊടിച്ചെടുക്കാൻ പറഞ്ഞിട്ട് വന്നു, പിന്നെ ഇടയ്ക്കിടക്ക് താഴെ വീഴുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ബ്രഷ് വെച്ചിട്ട് അതൊക്കെ താഴെയിട്ട് ആ കസാല മൊത്തത്തിൽ മാറാല തട്ടി പൊടിയൊക്കെ തട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട് സഞ്ജു. പാത്രങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ നല്ല ക്ലീനായിട്ട് കഴുകാറുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സെബീന പൗഡറിൽ കുറച്ച് ലിക്വിഡും ആക്കി കൊടുത്തിട്ട് ആ മൊത്തത്തിൽ നമ്മൾ സാധാരണ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഉരച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. നോർമൽ അധികം മസിലിട്ടൊന്നുമില്ല, നോർമലായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. സെബീന പൊടി ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കറകളൊക്കെ ഒന്ന് പോയിട്ട് ക്ലീൻ ആവുമല്ലോ. അപ്പം എൻ്റെ പരിപാടി ഇതാണ് കേട്ടോ, എടുത്തിട്ടുള്ള ഓരോ സെക്ഷനിലുള്ള പാത്രങ്ങൾ എടുത്തിട്ട് കഴുകി ഈ ഒരു നമ്മുടെ ഡിഷ് റാക്കറിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഫുള്ളാകുമ്പോൾ സഞ്ജു പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, പഴയൊരു ബെഡ്ഷീറ്റ്, അതിലിങ്ങനെ നിവർത്തി നിവർത്തി വെച്ച് കൊടുക്കും, കമഴ്ത്തി വെച്ച് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വെള്ളം തോർന്നോളൂല്ല, പിന്നെ കട്ട വെയിലാണ്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാത്രങ്ങളൊക്കെ ഓരോ സെക്ഷൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇടുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാത്ത കുറേ നല്ല നല്ല പാത്രങ്ങൾ കാണുമ്പോൾ അല്ലോ ഇതൊന്നും നമ്മൾ തീരെ ഉപയോഗിക്കണില്ലല്ലോ, കേക്കിൻ്റെ ഈ ടിന്ന് ഇതിൻ്റെ ഉള്ളിലായിരുന്നോ, കുറേ തരുന്നതായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക കേട്ടോ. അങ്ങനെ കുറേ കുറേ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തത് കഴുകി അങ്ങനെ മൂറി അകത്ത് അങ്ങനെ സെറ്റാക്കി വെക്കും, അത് നമ്മളുടെ ഒരു സ്ഥിരം ശീലമാണ്. എല്ലാ പാത്രത്തിലും ഡെയിലി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ലല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ പരിപാടികളൊക്കെ വരുമ്പോഴാണ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വിടുള്ളൂ. അപ്പം അതൊക്കെ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് പോയിട്ടോ, എന്തിനാണ് ഇത്രയും തോന്നിയ പാത്രങ്ങൾ. പക്ഷേ എങ്കിൽ ആരെങ്കിലും ഒന്ന് വന്നിട്ട് ഒരു ഡവറെടുക്കുക, ഒരു വലിയ ചെവട്ടി എടുക്കുക പറയുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനില്ല എന്നാൽ അതും ഒരു മോശമല്ലേ. അപ്പോൾ അത് കരുതിയിട്ടായിരിക്കും എല്ലാവരും അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ അടുക്കി ഒതുക്കി വെച്ചിട്ടുള്ളത്. അകത്ത് സോഫ ക്ലീനിങ്ങും ഡൈനിങ് ടേബിൾ ക്ലീനിങ്ങും ഇങ്ങനെ ചെക്കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ക്ലീനിങ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം സഞ്ജു ലുലൂബിയാണ് എൻ്റെ അസിസ്റ്റൻസ്, ഓരോ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം ഏത് പണിയെടുക്കുമ്പോഴും നമ്മളെ കണ്ണിനെ നമ്മളെ നല്ലതുപോലെ എന്താ പൊന്നു പോലെ കൊണ്ടു നടക്കണം കേട്ടോ. ഒരുപാട് കാണിച്ചു കൊടുത്താൽ കണ്ണ് പെട്ടെന്ന് മടുത്തു പോകും കേട്ടോ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് അത് കഴുകി ആ ഭാഗം ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ നന്നാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നിറയെ പാത്രങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല, കുറേശ്ശെ എടുത്തിട്ട് അത് കഴുകിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം അവിടെ ഒന്ന് തുടച്ച് വീണ്ടും അടുത്തതെടുത്ത് അങ്ങനെ അങ്ങനെയാണ് നന്നാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിക്ക് ഇങ്ങനെ കുറച്ച് തന്നെ ഒരുപാട് ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ ഒന്ന് ടയേർഡ് ആവണതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനത്തിലാക്കണം എന്ന് എനിക്കൊരിതുണ്ട്. പിന്നെ ഇന്നലത്തെ നമ്മളുടെ മോട്ടിവേഷൻ ക്ലാസ് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്, എല്ലാവരും നല്ല ഉഷാറിൽ തന്നെ പണികളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വയ്യായും അങ്ങനെ ആവൂലായും ഒന്നും ആരും പറയുന്നില്ല, ശമ്പളത്തു നിന്ന് ക്യാഷ് കുറയുമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഉഷാറിൽ തന്നെയാണ് കേട്ടോ, എല്ലാവരും നല്ല സൂപ്പറായിട്ട് പണികളൊക്കെ എടുത്ത് കൂടി തരുന്നുണ്ട് കേട്ടോ. അപ്പം ഒഴിവുള്ള ദിവസവും മക്കളുള്ള ദിവസമൊക്കെ ഇതേപോലത്തെ പണികൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പ് മക്കളോട് ചോദിക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർ കൂടി കൂടി വരുമ്പോൾ നമ്മൾ പണികൾ പെട്ടെന്ന് തീരും. മറ്റത് ഇത് നമ്മൾ ഇങ്ങനെ ഡ്രൈ ആവാൻ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും നമ്മളുടെ ഒരുപാട് സമയം പോകും. ഇത് നമ്മൾ ഇങ്ങനെ കഴുകുന്നതിനനുസരിച്ച് അവർ കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് വേഗം വേഗം പണി തീരും ചെയ്യും. അവർക്കാണെങ്കിലും ഒരു രസമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ചൊക്കെ വലുതാകുമ്പോൾ നല്ലൊരു ഓർമ്മകളായിരിക്കും. നനച്ചുളി അറിയുമ്പോൾ ആ ഒരു സീസൺ എല്ലാവർക്കും മനസ്സിക്ക് നല്ലൊരു ഓർമ്മകളല്ലേ, നമുക്കൊക്കെ ഓർമ്മ ഇല്ലേ പണ്ട് ചട്ടിയും പാത്രവും കലങ്ങളൊക്കെ പുറത്തിട്ടതും പാറവത്തിൻ്റെ ഇല വെച്ചിട്ട് നമ്മളുടെ വാതിലും കട്ടിലും കസേരയൊക്കെ കഴുകിയെടുക്കാനൊക്കെ കൂടി കൊടുത്തത്.
ഓർത്തതൊക്കെ നമ്മളും മനസ്സിൽ ഒരു നൊസ്റ്റു ആയിട്ട് കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിലും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെയിലി വീട്ടിലുള്ള പണികളിലേക്കൊക്കെ കുറേശ്ശെ കൂട്ടി കുട്ടികളെയും കൂട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വീട്ടിലെ പണിക്ക് ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചെടുത്താൽ തന്നെ നമ്മളെ വീട് ക്ലീൻ ആവുള്ളൂ. ആൺകുട്ടികൾ ജോലിയെടുത്ത് പാത്രം കഴുകി എന്ന് കരുതിയിട്ട് ലോകത്തൊന്നും സംഭവിക്കാനൊന്നും പോവില്ല, അങ്ങനെ ഒരു പഴഞ്ചൻ ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മളെ മക്കളെ പെടുത്തരുത് കേട്ടോ. പണികളെല്ലാവർക്കും ഒരേ അളവിൽ തന്നെ കൊടുക്കുക, ആണ് പെണ്ണ് എന്നുള്ളതൊന്നുമില്ല. വീട് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതിൽ എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം. ആൺകുട്ടി പെൺകുട്ടി പറഞ്ഞിട്ട് അവനെന്താ അവനോട് എടുപ്പിക്കേണ്ട, അവനോട് അടിച്ചു വാരിപ്പിക്കേ, അവനോട് പാത്രം കഴിപ്പിക്കുക, അങ്ങനെയുള്ള ചെയ്ത ചിന്തകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാർഷ്വാലിറ്റി നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ മൺചട്ടികൾ മൊത്തത്തിൽ ഒന്ന് കഴുകി അതും ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുക്കറിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തൊരു അഞ്ചാറ് കുക്കറുണ്ട് കേട്ടോ, അപ്പോൾ ഇപ്പോഴൊക്കെ ആയിട്ട്. ഇപ്പം കഴിഞ്ഞ സഞ്ജുവിൻ്റെ നിബന്ധനത്തിന് സമ്മാനമായിട്ട് കിട്ടിയതൊക്കെ കുക്കറല്ലേ, അങ്ങനെ കിട്ടിയതും ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചിരുന്നതും ആയിട്ട് ഒരു അഞ്ചാറ് കുക്കറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അതും ക്ലീനാക്കി വെക്കുകയാണ് ഇനി അടുത്ത പരിപാടി. അപ്പം ഇതിലൊന്നും അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കറകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് വെള്ളം വെച്ച് കഴുകിയാൽ മാത്രം മതി കേട്ടോ. അപ്പം കുക്കറുകളൊക്കെ ഇടയ്ക്ക് എനിക്കൊരു മൂഡ് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ കുളിക്കുന്ന സോപ്പ് വെച്ചിട്ട് നല്ലതുപോലെ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉറച്ച് ഇങ്ങനെ സ്റ്റീൽ മാതിരി വെട്ടി തിളപ്പിച്ചിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ അലൂമിനിയം കുക്കറുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ കുക്കറാണ്, പിന്നെ അനോട്ടൈസിൻ്റെ ആ ഒരു കുക്കറാണ്. അപ്പോൾ അതൊക്കെ കഴുകി ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. വല്ലാണ്ട് മസിൽ പിടിച്ചിട്ട് കറ പൊക്കാനോ ഉള്ളിൽ അങ്ങനെ വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ പാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വൺ മന്തിൽ നമ്മളെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഭയങ്കര മൺചട്ടീൻ്റെ ആ ഒരു സീസൺ വരും എനിക്ക്. അപ്പം മൊത്തം ഞാൻ മൺചട്ടിയിലായിരിക്കും കുക്കിങ്ങും ഒക്കെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ചിലപ്പം നല്ല നോൺ സ്റ്റിക്കിനോടൊരു വല്ലാത്ത ഇഷ്ടം തോന്നും, അപ്പം നോൺ സ്റ്റിക്ക് ഐറ്റംസിലേക്ക് മാറും. ചിലപ്പം സ്റ്റീൽ, അങ്ങനെ ഇങ്ങനെ ഐറ്റംസിന് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാറുണ്ട്. എടുക്കാണ്ട് വെക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ. എനിക്ക് പുതിയ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അപ്പം കുക്ക് ചെയ്യണം, അതിൽ കുക്ക് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പുതിയ പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അങ്ങനത്തെ ഒക്കെ ആളാണ് കേട്ടോ. ചിലരുണ്ടാവും പുതിയ പാത്രങ്ങളൊന്നും എടുക്കാണ്ട് ഇങ്ങനെ പാത്ത് വെച്ച് കൊണ്ടുനടക്കുന്നതിൽ. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല, പുതിയ പാത്രം കിട്ടിയാൽ അപ്പം തന്നെ കുക്ക് ചെയ്യണമെന്നുള്ള ഒരു ത്വരയുള്ളവർ എന്നെ പോലെയുള്ളവർ ഓരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഓരോരുത്തരും ഓരോ മൈൻഡാണല്ലോ. ചിലർക്ക് പുതിയ പാത്രങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ആരെങ്കിലും വരുമ്പോഴോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടം. പക്ഷേ നമ്മൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ പുതിയ പാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് കേട്ടോ ഞാൻ. എൻ്റെ അടുത്ത് സൂക്ഷിച്ച് വെച്ച ഒരൊറ്റ പാത്രം പോലും ഇല്ല, കംപ്ലീറ്റ് പാത്രത്തിലും ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുണികളൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ സോപ്പും പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് തീ അടുപ്പത്ത് കത്തിച്ചിട്ട് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മക്കളിപ്പോൾ റെസ്റ്റ് ടൈമാണ്, അവർ ഊഞ്ഞാലാടലും കളിക്കലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാവിലെ ഏകദേശം നമ്മളുടെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തുള്ള മൊത്തത്തിൽ വലിപ്പമുള്ള പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലത്തെ ഭാഗം എന്ന് തൊടുന്നേ ഇല്ല കേട്ടോ. അതിന് നമ്മൾ എടുത്ത ഭാഗത്തുള്ള ഫുൾ അടിയിലുള്ള കൗണ്ടർ ടോപ്പിനടി മൊത്തം ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കഴുകിയ പാത്രങ്ങൾ മൊത്തത്തിൽ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ പണി ചെയ്യാണ്ട് നമ്മൾ വേറെ പണിക്ക് പോവുകയാണെങ്കിൽ മൊത്തത്തിൽ ഹൽക്കുലിത്താവും പണികളൊന്നും പെട്ടെന്ന് തീരൂല, പിന്നെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ആയിരിക്കും കേട്ടോ. പിന്നെ പൊടിക്കാലല്ലേ, മക്കൾ കളിക്കുക ഓടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിലൊക്കെ പൊടി പാറി വീണ്ടും വൃത്തികേടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള സെക്ഷനിൽ നമ്മൾ വേണ്ടാത്ത എന്തെങ്കിലും അർജൻറ്റില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറി കേട്ടോ. ആലമറിൻ്റെ മുകളിലേക്ക് ഇടുന്ന പോലെ അതിൻ്റെ മുകളിലേക്ക് എന്തൊക്കെയോ ഐറ്റംസുകൾ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് അവിടെ നല്ല കട്ട പൊടിയാണ്, അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തിട്ട് നല്ല സോപ്പും പൊടി ക്ലോത്ത് വെച്ചിട്ട് വേണം ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് എടുത്തിട്ട് വേണം കേട്ടോ. ആദ്യം ഏറ്റവും മുകളിലുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴല്ല, പിന്നെ അതിൽ നിന്ന് പിന്നെ പൊടി മറ്റൊരിലേക്കൊന്നും വരില്ല. അപ്പോൾ ആദ്യം തന്നെ മുകളിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതിയിട്ട് ആ സഞ്ചു മൊത്തത്തിൽ വാക്യൂം ചെയ്തിട്ട് പൊടികളൊക്കെ എടുക്കാണ്. ഇനി സുർമിയിലുണ്ട് സോപ്പ് പൊടി ശീല വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടെടുക്കണം.
അതിനിടെ കൂടെ ഞാനിവിടെ നമ്മുടെ ഈ പഞ്ചസാര ചായപ്പൊടി ഉപ്പ് ഈ ഒരു സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാസിൻ്റെ മാറ്റ് അതേപോലെ ടിന്നുകളൊക്കെ എടുത്തിട്ട് താഴെ വെക്കുകയാണ്. എന്നിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടെടുക്കണം. പണ്ട് ദിവസം ഇവിടെ ക്ലീൻ ചെയ്തപ്പം വെള്ളം ഒഴിച്ചപ്പം സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലേക്ക് വെള്ളമായിട്ട് ഉണ്ടാവോ. ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡിന് അത്രക്കൊരു ഹുഷാറില്ല കേട്ടോ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തുന്നില്ലായിരുന്നു. പിന്നെ അതൊക്കെ റെഡിയായി ആക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകുന്നില്ല, ജസ്റ്റ് ആ ഭാഗമൊക്കെ തുടച്ചെടുക്കണുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഓയിൽ സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ട്രൈ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പ്ലാന്റ്സുകളൊക്കെ പുറത്തുകൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ ഗ്രാസ് മൊത്തത്തിൽ മാറ്റി ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിടാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തെ ജനൽ നമ്മൾ അങ്ങനെ തുറക്കാറില്ല, സ്റ്റൗ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ജനൽ തുറന്നാൽ നമ്മുടെ സ്റ്റൗവിൽ തീ പിടിപ്പിക്കും, ഗ്യാസ് നന്നായിട്ട് സ്പ്രെഡ് ആവും കേട്ടോ, അങ്ങനെ പാറിക്കളിക്കും. അതിനിടെ കൂടെ എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഇച്ചിരി നമ്മളുടെ എള്ള് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അരി വറുത്തിട്ടില്ല, അതിലേക്ക് എള്ളും കടലയും ഒക്കെ വേണമല്ലോ. അപ്പം കടലയും അരിയും റെഡി ആയിട്ടുള്ളൂ, റെഡിയായ കടല തന്നെ പകുതി കഴിഞ്ഞു, ഇനിയിപ്പം അടുത്തത് വാങ്ങിയിട്ട് വേണം. അപ്പം എള്ളൊന്ന് കഴുകി ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജനലിൽ വെച്ചിട്ടുള്ള ഈ ഒരു എന്താ ഗ്രാസ് മാറ്റ് എവിടുന്ന് വാങ്ങിച്ചതാ, എങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് നമ്മൾ ഈ ചവിട്ടിയൊക്കെ വെക്കുന്ന കടയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജനലിൻ്റെ അളവ് കൊണ്ടുപോയാൽ അവർ കറക്റ്റ് കട്ട് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ. അത് മൂന്നെണ്ണത്തിന് എനിക്ക് 600 രൂപ അങ്ങനെ എന്തോ വിലയായിട്ടുണ്ട്, ഒരെണ്ണത്തിന് 200 അങ്ങനെ എന്തോ വിലയായിട്ടുണ്ട് കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതിനോട് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് ടൈലാണെങ്കിലും കൂടിയിട്ട് ജനലിൻ്റെ ആ ഭാഗത്തൊക്കെ പൊടിയും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാവും, ആ പ്രശ്നങ്ങളൊന്നുമില്ല. പുല്ലായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തത്തിലും ആറാലിയും പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ജനലിൻ്റെ. ഇതൊക്കെ ഞാൻ നല്ല ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയിട്ടോ അത് ഇനിയൊന്ന് ബെൽഡ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ അതൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ആ പൊടിത്തട്ടൽ പരിപാടിയാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേഗം പൊടി തട്ടാണെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുള്ളൂ. പിന്നെ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യവും നമ്മുടെ വിശപ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പം മുന്തിരി കഴുകിയതും അതും ഇതൊക്കെ ആയിട്ട് അതൊക്കെ ഇടയ്ക്ക് നമ്മൾ കഴിക്കണമുണ്ട് കേട്ടോ. പിന്നെ അതാ മൊത്തത്തിൽ പരത്തി ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേറൊരു കീസിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ സഞ്ചു പോയിട്ട് പാലൈസും സിപ്പപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കുട്ടിക്കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നിപ്പോൾ പരിപ്പ് താളിപ്പും നമ്മുടെ കൊണ്ടാട്ട സോറി ചിക്കൻ പൊരിച്ചതും അതേപോലെ കാന്താരി ഉപ്പിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടിക്കഴിച്ച് കുറച്ച് നേരം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റിലാക്സ് ചെയ്തു. എന്നതിന് ശേഷമാണ് നമ്മുടെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ഇതേപോലെ പാത്രത്തിൻ്റെ കറകൾ, വെള്ളത്തിൻ്റെ കറകൾ, തുരുമ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ ക്ലോറക്സ് ഇട്ടിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ, ക്ലോറക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള ഫൈബറിൻ്റെ ഈ ഒരു സംഭവത്തിലൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് എടുക്കണത്. അല്ലെങ്കിൽ സമീന പൊടി ഇട്ടിട്ട് വരച്ചാലും നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ വരവില്ലാണ്ട് സ്ക്രാച്ചസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോറക്സ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് നീറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം തുറന്നിട്ടിട്ട് ഒന്ന് ഫാൻ ഇട്ടാൽ ഉൾഭാഗമൊക്കെ നല്ല ഡ്രൈ ആവും. അതേപോലെ തന്നെ അടിഭാഗത്തും നമുക്ക് ടൈലാണ്, അതൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കുക. അപ്പം കിച്ചണിൽ അനാവശ്യമായിട്ട് പറന്ന് നടക്കുന്ന ഫുൾ ഐറ്റംസ് നമ്മളൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമ്മുടെ എന്താ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ബാസ്ക്കറ്റിലോട്ട് മാറ്റിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഒറിജിനൽ നനച്ച് കുളി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിതാ നമ്മുടെ ഈ ഒരു ഹാൻഡ് ബ്രഷിൽ കുറച്ച് സബീന പൊടി ആക്കിയിട്ട് മൊത്തത്തിൽ നമ്മുടെ ടൈലൊക്കെ ഈ ജനലിൻ്റെ ഫസ്റ്റ് നമ്മുടെ സിങ്കിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല ക്ലീനായിട്ട് ഉറച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടെടുക്കുകയാണ്. അപ്പം വെള്ളം ഒഴിച്ച് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പക്ഷേ എങ്കിൽ ഫുൾ വെള്ളം അകത്താകുമ്പോൾ അത് പുറത്താക്കാനുള്ള ബുദ്ധിമുട്ട് അതും വേറെ തന്നെ ഒന്നാണ് കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് കഴിക്കുന്നതിൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. നമ്മളിവിടെ അങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് കഴുകി എടുക്കാറുണ്ട്. അപ്പം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. ഇന്നിപ്പോൾ മെയിനായിട്ട് നമ്മൾ കിച്ചണത്തെ വർക്കാണ് കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അകത്ത് ടേബിളും സോഫയൊക്കെ ഒന്ന് പൊടി തട്ടി അങ്ങും കൊലയൊക്കെ സുർമി അടിച്ചു വാരിയിട്ടുണ്ട്. ഇനി കിച്ചൺ മാത്രമേ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളിലാണ് ഇന്ന് മെയിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലോറ് അവർ നന്നായിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകി ക്ലീനാക്കി തരും. അപ്പം എനിക്ക് മാക്സിമം വെള്ളം ഒഴിച്ച് കഴുകാനുള്ളതൊക്കെ ഞാനിവിടുന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഫുൾ വെള്ളം ഫ്ലോറിലേക്ക് ആക്കി കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാകുമ്പോൾ പിന്നെ നോക്കണ്ടല്ലോ, എല്ലാവരോടും കൂടിയിട്ട്
കളികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരൊക്കെ ഞാൻ കളിക്കാൻ അനുവദിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്ട്രിക്റ്റ് ഔട്ട്. അപ്പോഴേക്കും ഓലെ നല്ലതുപോലെ വൈപ്പ് ചെയ്തിട്ട് സുർമി സൂപ്പറാക്കിയിട്ട് തുടച്ചിട്ട്. അപ്പം തുടക്കാൻ ഒരാളുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് അത്ര ശ്രദ്ധിക്കാൻ്റെ പണികളൊക്കെ എടുക്കാൻ സുഖമല്ലേ. അപ്പോൾ കുറേ വെള്ളം വയ്ക്കുമ്പോൾ അവൾ പിന്നെ എൻ്റെ അടുത്ത് ചൂടാവും കേട്ടോ, മതി മാ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം കിച്ചണിലെ ഈ ക്യാബിനറ്റിൻ്റെ അവിടെ ഒക്കെ ഓരോ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ക്ലോറക്സ് ആണ് കേട്ടോ. ക്ലോറക്സ് ഒരു ക്ലോത്തിലാക്കിയിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഭാഗം പെട്ടെന്ന് ക്ലീനാവും. അധികം നമ്മൾ മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അധികം ഉറച്ച് ചെയ്യുമ്പോൾ ഒക്കെ സ്ക്രാച്ച് വെക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ക്ലോറക്സ് ജസ്റ്റ് ഒരു ക്ലോത്തിലാക്കിയിട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഈ ഒരു ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടെടുക്കൽ. ഇനി ഞാനൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ടൈലുകളെല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതോടെ കഴിഞ്ഞാൽ ഏകദേശം ഈ മുകൾ ഭാഗത്തുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഫ്ലോർ ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുകളിലത്തെ ഈ ഒരു എന്താ പറയുക ക്യാബിനറ്റിൻ്റെ ഉള്ളിലെ പാത്രങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഇൻഷാല്ലാ ഒരുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടിഭാഗവും ഫ്ലോറൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് സിങ്കിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉണക്കി ആ ഭാഗവും ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം ഉള്ളിലേക്ക് വെച്ചാൽ വേഗം വേഗം സെറ്റാക്കിയിട്ട് എടുക്കാം. ഇതാണ് വലിയ ഭാരമുള്ളൊരു പണിയാണ്. ഇപ്പം ഈ പാത്രങ്ങൾ മൊത്തത്തിൽ കഴുകലും കിച്ചൻ്റെ ഫ്ലോർ കഴുകലൊക്കെയാണ് മെയിനായിട്ടുള്ള വലിയ വലിയ പണികളൊക്കെയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. മക്കളോടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും വലിയ മുഷിപ്പായില്ല, എനിക്കും വലിയ പ്രശ്നമായില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനിങ് കഴിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയൊരു എന്താ പറയുക അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഫ്ലോറിൽ വെള്ളം ആയപ്പോൾ തൊട്ട് പിന്നെ അവിടെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്റ്റൗടി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി മൊത്തത്തിൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചെടുക്കാണ് കേട്ടോ. കുറേ ആയിപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് മടിയാണ് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ നനച്ചുപുള്ളി ആയപ്പോൾ ഒന്ന് കുളിപ്പിക്കാമെന്ന് ഞാനും കരുതി. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടികളൊക്കെ വന്നിട്ടുണ്ട്, ബ്ലാക്ക് കളർ പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ മുഴുവനും വെള്ളം വെച്ചിട്ട് ഇതാ കഴുകി പുറത്താക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്ക് വെള്ളം വെച്ചിട്ട് കഴുകാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ വെള്ളം വെച്ച് കഴുകാറുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കഴുകി കഴുകി ഇങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിക്കുമ്പോളേ ഒരു മനസ്സിന് ഒരു സംതൃപ്തി തോന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ച് കഴുകല് ഉണ്ടാക്കിയത് കേട്ടോ. മിക്സിയും ഇതേപോലെ നല്ലതുപോലെ കുളിപ്പിച്ച് കിടത്താറുണ്ട്, സ്റ്റൗവും അങ്ങനെ എല്ലാം വെള്ളം വെച്ചിട്ടാണ് ഞാൻ കഴുകാറ്. എന്ത് സംഗതി നമ്മൾ വെള്ളം ഒഴിച്ചാൽ വേഗം തന്നെ അതിങ്ങനെ കുത്തനെ വെക്കുക, വെള്ളം വേഗം ഡ്രൈ ആക്കുക, എന്നിട്ട് വെയിലത്തോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കുന്ന ഭാഗത്തേക്ക് മാറ്റിയിട്ട് മിക്സിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കാണ്ടിരിക്കുക. ഇതാകുമ്പോൾ രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ചിരിച്ച് വെച്ചാൽ വെള്ളമൊക്കെ വേഗം ഡ്രൈ ആയിട്ട് നമുക്ക് കത്തിച്ച് തുടങ്ങാം കേട്ടോ. അപ്പം അതൊന്നും വലിയ കേസില്ല. അപ്പം ചിലർക്ക് വെടിയായിരിക്കും, വെടിയില്ലല്ലോ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഞാൻ ഇതേപോലെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ആവുന്ന കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നമ്മളുടെയൊക്കെ ഒരു സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ ഒരു നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ആരെന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചിലപ്പോൾ കത്താണ്ടായാലൊക്കെ ഭയങ്കര സീനാവില്ലേ. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യാം. പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഗ്യാസ് അടുപ്പാണ്, ഗ്യാസ് ആ ഒരു കോയിലിനുള്ളിൽ കൂടെ വന്നിട്ട് അതാണ് ഫ്ലെയിം കത്തുന്നത്. അതിൽ നമ്മൾ എങ്ങനെയായാലും ബ്ലോക്ക് ആവുന്നില്ല. വെള്ളമൊഴിച്ച ഉള്ളിലെ പൊടികളും കാര്യങ്ങളൊക്കെ കളയുന്നു എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ കഴുകുന്നതിന് ന്യായീകരിക്കില്ല, ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്താലും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് വെള്ളമൊഴിച്ച് കഴുകിയെന്ന് മാത്രം. സത്യത്തിൽ ഇതാണ് കേട്ടോ നനച്ചുകുളി. ശരിക്കും എല്ലാ ഐറ്റംസും വെള്ളം ഒഴിച്ചിട്ട് നനച്ച് എല്ലാ ഭാഗത്തേക്കും വെള്ളം തിന്ന രീതിയിൽ നനച്ച് കുളിപ്പിക്കുന്നതിനെയാണ് നനച്ചുകുളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു നനച്ചുകുളിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പം എല്ലാവർക്കും ഇതൊന്നും സാധിച്ചോളൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾക്കനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഫ്ലോർ തുടക്കൽ കാര്യങ്ങൾ മോളിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈകുന്നേരമാണ് പിന്നെ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അടിയിലൊക്കെ ഞാൻ കാർഡ്ബോർഡ് വെച്ച് നമ്മൾ കുക്കറുകളൊക്കെ ഒരു സെക്ഷനാക്കി, നോൺ സ്റ്റിക്ക് ഐറ്റംസുകളൊക്കെ ഒരു സെക്ഷനാക്കി, പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അടുക്കി ഒതുക്കി പെറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ മൺപാത്രങ്ങളൊക്കെ വേറൊരു സെക്ഷനിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ ഒരാഴ്ച ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ച് മൊത്തത്തിൽ അൽക്കുലത്താവും. പിന്നെ ഒരു ഉഷാറ് വരില്ല, പിന്നെ എപ്പോഴെങ്കിലായിരിക്കും കേട്ടോ. അപ്പോൾ നോമ്പ് വരെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. അപ്പം ഇതുവരെ പ്രശ്നങ്ങളൊന്നും ആയില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം കഴുകിയിട്ടുള്ള പാത്രങ്ങളൊക്കെ എല്ലാവരോടും കൂടിയിട്ട് ഒക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഓരോന്നോരോന്ന് വെക്കുക. മക്കൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റൗ ഞാൻ ചെരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് അതും ഡ്രൈ ആയിട്ടുണ്ട്. മാറ്റുകളൊക്കെ സഞ്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പ് കൂടിയിട്ടിട്ട്. അപ്പം അതും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ള നമ്മൾ കഴുകി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതാ സ്ഥാനത്ത് വീണ്ടും അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പം വൈകുന്നേരം
ഇത് അവിടെ ഇവിടെയും വെച്ച് പോയാൽ പിന്നെ അടുത്തൊരു ഫുഡ് ടൈം വരുമ്പോഴേക്കും സകല പാത്രങ്ങളും സിങ്കിലെത്തൂട്ടോ. നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം നമ്മൾ കഴുകുന്നതോട് കൂടിയിട്ട് തന്നെ അത് വീണ്ടും വേഗം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മൾ പണികൾ എളുപ്പത്തിൽ തീരുള്ളൂ. എന്നിട്ട് ആവശ്യത്തിലുള്ള പാത്രങ്ങൾ മാത്രം കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് വരെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൗകര്യമാവും കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ പാത്രങ്ങൾ കിച്ചണിൽ വെക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നാൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചനും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പാവും. ഒരുപാട് സമയം ലാഭം കിട്ടും ചെയ്യും കേട്ടോ. നിങ്ങളോട് പറയണ്ട, ഇപ്പോൾ എന്തോ ഒരു സമാധാനം ഉണ്ടെന്നറിയോ കിച്ചണിൽ നിൽക്കുമ്പം എല്ലാം അതാത് സ്ഥാനത്ത് വെച്ച് നല്ല നീറ്റാക്കി എടുക്കുക.